എല്ലാവർക്കും നമസ്കാരം ഇന്ന് കഴിഞ്ഞ പരീക്ഷയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം വളരെ എളുപ്പമുള്ള പത്ത് ചോദ്യങ്ങളാണ് മലയാളം മുന്നോട്ട് വെച്ചത് അഭിമാനത്തോടെ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നു ഒന്നാമത്തെ ചോദ്യം നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ അടക്കം നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു നന്ദനാർ ആരാണ് പി സി ഗോപാലൻ ആണ് നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ സാഹിത്യ രചന നടത്തിയിരുന്നത് ആരാണ് പി വി നാരായണൻ നായർ പവനൻ പവനൻ എന്ന തൂലികാ നാമത്തിൽ സാഹിത്യ രചന നടത്തിയിരുന്ന വ്യക്തിയാണ് പി വി നാരായണൻ നായർ അതുപോലെ പി സി കുട്ടികൃഷ്ണൻ നമുക്ക് ഏവർക്കും സുപരിചിതനായ ഉറൂബ് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യ രചന നടത്തിയിരുന്ന വ്യക്തിയാണ് പി സി കുട്ടികൃഷ്ണൻ ലോക്സഭാ അംഗമായ പി ദാമോദരനെ കുറിച്ച് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഓപ്ഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓപ്ഷൻ ബി കൊടുത്തിരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ മൂന്ന് ഓപ്ഷനും നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത് തന്നെയാണ് ഒരു കൺഫ്യൂഷൻ ഉള്ള ഇടം പോലും ഇവിടെ അവശേഷിപ്പിക്കുന്നില്ല അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏത് എന്നാണ് ചോദ്യം ഉമ്മാച്ചു കസാക്കിന്റെ ഇതിഹാസം ഓടക്കുഴൽ അഗ്നിസാക്ഷി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആറ് മലയാളികളിൽ ആദ്യത്തെ വ്യക്തി ചരിത്രത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയ മലയാളി ആരാണ് ജി ശങ്കരക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചരിത്രത്തിലാദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് ജി ശങ്കരക്കുറിപ്പാണ് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു പുരസ്കാരം നമുക്ക് ഏവർക്കും അറിയാവുന്ന ഉത്തരമാണ് അങ്ങനെയാണെങ്കിൽ ഉമ്മാച്ചു ഉമ്മാച്ചു എഴുതിയ ഉറൂബ് എന്ന പി സി കുട്ടിക്കൃഷ്ണനെ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടു ഉമ്മാച്ചു എന്ന നോവലിനാണ് ചരിത്രത്തിൽ ആദ്യമായി നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് അത് ജ്ഞാനപീഠമല്ല കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഖസാക്കിന്റെ ഇതിഹാസം ആരുടേതാണ് ഒ വിജയൻ്റെതാണ് ചരിത്രത്തിൽ ആദ്യമായി മുട്ടത്തുവർക്കി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് ഖസാക്കിന്റെ ഇതിഹാസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി വയലാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയ കൃതിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി നാല് ഓപ്ഷനും നമുക്ക് സുപരിചിതം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു സൂര്യന്റെ പര്യായമല്ലാത്തതേത് ആദിത്യൻ അരുണൻ സോമൻ ആര്യമാവ് ആദിത്യനും അരുണനും നമുക്ക് സുപരിചിതം സോമൻ എന്നുള്ളത് ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് സോമനും ശശിയും ഒരാൾ തന്നെയാണ് ചന്ദ്രന്റെ പര്യായമാണ് എന്ന് ക്ലാസ്സിൽ എത്രയോ ആവർത്തി നമ്മൾ പറഞ്ഞിരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് കൃതി കർത്താവ് കഥാപാത്രങ്ങൾ എന്ന അധ്യായത്തിൽ ബാക്കി എല്ലാ നോവലുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും നമ്മളൊരു കഥാപാത്രത്തിന്റെ പേര് എടുത്തു പറയാറുണ്ട് വെള്ളായിയപ്പനും കുണ്ടുണ്ണിയും അടിയന്തരാവസ്ഥ കാലത്തെ ഏറ്റവും ശക്തമായി അടയാളപ്പെടുത്തിയ മലയാളത്തിലെ ചുരുക്കം ചെറുകഥകളിൽ ഒന്നാണ് ഓ വിജയൻ കസാക്കിന്റെ ഇതിഹാസകാരൻ രചിച്ച കടൽ തീരത്ത് കടൽ തീരത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് വെള്ള അയ്യപ്പനും മകൻ കുണ്ടുണ്ണിയും വളരെ എളുപ്പമുള്ള ചോദ്യം മറ്റൊരു ചോദ്യം നമ്മൾ കാണുന്നു കടൽ തീരത്താണ് ശരിയായ ഉത്തരം കടൽ അരികത്ത് കടൽ കാറ്റത്ത് കടൽ കാക്കകൾ നമ്മൾ ഉപേക്ഷിക്കുന്നു നമ്മുടെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം പൂരണി തദ്ധിതത്തിന് ഒരു ഉദാഹരണം തദ്ധിതം നമുക്കേറെ സുപരിചിതമായ ഒന്നാണ് പൂരണി തദ്ധിതം എന്ന് പറഞ്ഞാലും സംഖ്യാ തദ്ധിതം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ സംഖ്യാശബ്ദങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന തദ്ധിതങ്ങളെയാണ് പൂരണിത്തദ്ധിതം എന്ന് വിളിക്കുന്നത് സംഖ്യയുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഓപ്ഷനെ ഇവിടെയുള്ളൂ ഏതാണ് ഓപ്ഷൻ ബി ഒന്നാമൻ അപ്പൊ ശരിയായ ഉത്തരം ഒന്നാമനാണ് ഒന്ന് എന്ന സംഖ്യയിൽ നിന്നാണ് ഒന്നാമൻ എന്ന വാക്കുണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഓപ്ഷൻ നോക്കിക്കേ ഓപ്ഷൻ എ കള്ളത്തരം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് തന്മാത്രാ തദ്ധിതത്തിൽപ്പെടുത്തുന്നതാണ് തം തരം തനം ഇമ മ എന്നീ ശബ്ദങ്ങളാണ് വാക്കിന്റെ ഒടുവിൽ ചേർന്നിരിക്കുന്നതെങ്കിൽ അത് തന്മാത്രാ തദ്ധം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഓപ്ഷൻ അടക്കം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കള്ളത്തരം അതുപോലെ മിടുക്കി എന്നുള്ള വാക്ക് ഉള്ളവൻ ഉള്ളവൾ ഉള്ളത് എന്ന് വിഗ്രഹിക്കാൻ സാധിച്ചാൽ അത് തച്ച തദ്ധിതം അഥവാ തത്വത്തദ്ധിതമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിടുക്കുള്ളവളായതുകൊണ്ടാണ് അവളെ എന്ത് വിളിക്കുന്നത് മിടുക്കി എന്ന് വിളിക്കുന്നത് അപ്പൊ ഉദാഹരണം തച്ച തദ്ധിതത്തിന് ഉദാഹരണം ഇനി നല്ല എന്ന വിശേഷണത്തോടൊപ്പം അൻ എന്ന പുല്ലിംഗ പ്രത്യയം ചേർന്നിട്ടാണ് നല്ലവൻ എന്ന വാക്കുണ്ടാകുന്നത് അപ്പൊ നല്ലവൻ എന്ന വാക്ക് എന്തിനുദാഹരണം നാമനിർമ്മാണി തദ്ധിതത്തിന് ഉദാഹരണം അപ്പോ പൂരണി തദ്ധിതം അഥവാ സംഖ്യാ തദ്ധിതം തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഒന്നാമനാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം താമര അഥവാ അധികം കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു വളരെ എളുപ്പമാണ് താമര അധികം കുളം സമം താമരക്കുളം കകാരം ഇരട്ടിക്കുന്നത് കൊണ്ട് ഏത് സന്ധിയാണ് ദിത്വസന്ധിയാണ് ഇരട്ടിപ്പ് സംഭവിച്ചാൽ അത് ദിത്വസന്ധി വളരെ എളുപ്പമുള്ളതാണ് കേരള പാണിനീയത്തിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം കൂടിയാണ് തദ്ധത്തിന് കേരള പാണിനി എ ആർ രാജരാജ നൽകിയിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളിൽ ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് താമരക്കുളത്തെയാണ് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അവിടെ കണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മുതക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവരണം ഏത് ക്രൊക്കോഡൈൽ ടീയേഴ്സ് ടെയിൽസ് ക്രോക്കോഡൈൽ ടെയിൽസ് ക്രൊക്കോഡൈൽ ടീത്ത് ഇതിലേതാണ് കണ്ണീർ ടിയേഴ്സ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മളിത് ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്ന ഒന്നല്ല മുതലക്കണ്ണീര് നക്രഭാഷ്പം തുടങ്ങിയ ശൈലികളുടെ അർത്ഥം നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു പക്ഷെ ഇംഗ്ലീഷ് പരിഭാഷ നമ്മൾ പഠി ചർച്ച ചെയ്തിട്ടുള്ളതല്ല എന്നാൽ തന്നെ നിങ്ങൾക്ക് ഏവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരം കണ്ടെത്താവുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലെ ദുഃഖം അഭിനയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ക്രൊക്കോടൈൽ ടിയേഴ്സ് അല്ലെങ്കിൽ മുതലക്കണ്ണീർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു അക്കിലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ് അക്കിലസ് നീസ് അക്കിലസ് ഫുട്പ്രിന്റ് അക്കിലസ് ടോയ്സ് അക്കിലസ് ഹീൽ ഇതും ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു ചോദ്യമാണ് അതിന്റെ ഉത്തരം അക്കിലസ് ഹീൽ ആണ് എന്താണ് ചെറിയ ദൗർബല്യത്തെയാണ് നമ്മുടെ ചെറിയ പോരായ്മയാണ് എന്ന് പറയുന്നത് അക്കിലസ് ഹീൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ വീക്ക്നെസ് എന്നോ ഒക്കെ പറയാവുന്ന ഒന്നാണ് അക്കിനസ് ഹീൽ അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അക്കിനസ് ഹീൽ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ പ്രളയബാധിതരായിട്ട് ഏകദേശം അമ്പതോളം പേര് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഓപ്ഷൻ ബി ഏകദേശം അമ്പതോളം പ്രളയബാധിതർ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് ഓപ്ഷൻ സി ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം അമ്പതോളം പേര് കഴിയുന്നുണ്ട് ക്യാമ്പുകളിൽ അൻപതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് വളരെ എളുപ്പമുള്ള ചോദ്യം ആവർത്തിച്ച് നമ്മൾ പറയാറുണ്ട് ഏകദേശവും ഓളവും കൂടി ഒരു വാക്യത്തിൽ വരരുത് ഇവിടെ ഏകദേശം ഓളം ഓപ്ഷൻ ബി ഏകദേശം ഓളം ഓപ്ഷൻ സി അമ്പതോളം ഏകദേശം കണ്ടോ ഓപ്ഷൻ എ ബി സി മൂന്ന് ഓപ്ഷനുകളിലും ഏകദേശം എന്ന വാക്കും ഓളം എന്ന വാക്കും ചേർന്ന് വന്നിരിക്കുന്നു മൂന്ന് ഓപ്ഷനെയും നമുക്ക് തള്ളിക്കളയാം ശരിയായ ഉത്തരം ക്യാമ്പുകളിൽ അൻപതോളം പ്രളയബാധിതർ കഴിയുന്ന വളരെ എളുപ്പം തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം എത്രയോ തവണ നമ്മൾ പറഞ്ഞിരിക്കുന്നു ശ്ലോകത്തിന്റെ വിപരീതമാണ് വൃത്തി ശ്ലോകം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയൽ അതിന്റെ വിശദീകരണത്തെ വൃത്തി എന്ന് പറയുന്നു അടുത്ത നാൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോലും നമ്മൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒറ്റടിക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം വളരെ സംഗ്രഹിക്കുക ചുരുക്കി പറയുന്നതിനെയാണ് എന്ത് പറയുന്നത് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് ക്ലാസ്സിൽ നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ പി എസ് സി പരീക്ഷയിലും ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ശൈലിയാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്നുള്ളത് നൂറ് ശതമാനം നമ്മളെ ഒട്ടും തന്നെ തെല്ലും ഭയപ്പെടുത്താതെ കഷ്ടപ്പെടുത്താതെ ഏറ്റവും സുഖിമാനായി തന്നെ പരീക്ഷ അവസാനിപ്പിക്കാനുള്ള എല്ലാ സ്രോതസ്സുകളും പി എസ് സി മലയാളത്തിനായി കാത്തു വച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടാവുന്ന രീതിയിലാണ് മലയാള ചോദ്യങ്ങൾ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചുവടെ ചേർക്കും എന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത പരീക്ഷയ്ക്കുള്ള തിരഞ്ഞെടുപ്പിന് എൻട്രി തയ്യാറായി കഴിഞ്ഞു ഒട്ടും വൈകാതെ തന്നെ എൻട്രിയിൽ ചേർന്നോളൂ വരുന്ന പരീക്ഷയ്ക്ക് മുഴുവന്മാർക്ക് സുനിശ്ചിതം ഏവർക്കും നന്ദി നമസ്കാരം